പണ്ഡിതരുടെ അഭിപ്രായത്തെ പറ്റിയും ഒരു സംശയം തോന്നാനിടയുണ്ട്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് അങ്ങോട്ട് പോയി ജിഹാദ് നടത്തേണ്ടതില്ല എന്ന്, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്ന വാദമല്ല ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മറിച്ച് സത്യനിഷേധികൾ ഇസ്ലാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ജിസിയം നൽകി കീഴൊതുങ്ങാൻ തയ്യാറാവുകയോ ചെയ്യാത്ത പക്ഷം നാട്ടിൽ സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന സത്യനിഷേധികളോട് പോലും യുദ്ധം ചെയ്യണമെന്നാണ് പണ്ഡിത മതം. ഇമാം ഷാഫിഇയും മറ്റ് കർമ്മശാസ്ത്ര പണ്ഡിതരുടെയും അഭിപ്രായങ്ങളിൽ അടിസ്ഥാനപരമായ യാതൊരു വ്യത്യാസവുമില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇതിനുപോൽബലകമായി സൂറത്തു തൗബയിലെ 29-ാം സൂക്തത്തിന് പണ്ഡിതർ നൽകിയ വിശദീകരണം ഇവിടെ ഉദ്ധരിക്കാം. അതിലൂടെ ഈ വിഷയകരമായി കൂടുതൽ വ്യക്തത കിട്ടും. അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്തു കൊള്ളുക. തൗബ 29. മൗലാന മുഫ്തി ഷാഫി സാഹിബ് പറയുന്നു, ജിസിയ എന്ന പദത്തിന്റെ അർത്ഥം പകരം അവർ പ്രതിഫലം എന്നാണ്. സത്യനിഷേധികളിൽ നിന്ന് കൊലക്ക് പകരം ഈടാക്കുന്ന തുക എന്നാണ് ശരിയത്ത് ഭാഷയിൽ ഇതിന്റെ അർത്ഥം. ശിർക്കും കുഫറും അള്ളാഹുവിനും റസൂലിനുമെതിരെ കലാപം സൃഷ്ടിക്കലാണ്. ശിർക്കും കുഫറും അള്ളാഹുവിനും റസൂലിനുമെതിരെ കലാപം സൃഷ്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ അവർ വധത്തിന് അർഹരാണ്. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇവിടെയുള്ള പള്ളി മദ്രസ ദർസുകളിൽ കിതാബുകളിൽപ്പെട്ട തുഹ്ഫ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് ഇബ്നു ഹജർ അൽ ഹൈതമിയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി ഇതിന്റെ മൂലാധാരം ഇമാം നബവിയുടെ ഭിന്ന കേട്ടതും അതിലുള്ള ഒരു ഒറ്റ ഭാഗം മാത്രം ഞാൻ വായിച്ചുതരാം. ഇതേ പ്രകാരം ഭൂരിപക്ഷം പണ്ഡിതരുടെ അഭിപ്രായത്തെ പറ്റിയും ഒരു സംശയം തോന്നാനിടയുണ്ട്. ഇങ്ങോട്ട് യുദ്ധം ദിഫാഇന്റെ യുദ്ധം, പ്രതിരോധത്തിന്റെ യുദ്ധം, മുസ്ലിങ്ങള് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ എന്താണ് താക്കത്തില്ലാത്ത, അതിന് കഴിവില്ലാത്ത ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന അവസ്ഥയിൽ, ആ അവസ്ഥയാണ് മുസ്ലിങ്ങൾക്കെങ്കിൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധമാകാം. രണ്ടാമത്തതാണ് നൗഹുസാനി ഖിതാലു തലബ്, തലബ് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യലാണ്. അതെപ്പോ മാത്രമാണ് ഇന്ത കൗവത്തിൽ മുസ്ലിമീൻ വഖുദ്റത്തിഹിമാലി, അതിന് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാൻ മുസ്ലിമുകൾക്ക് കൗവത്തും കുതിരത്തും ഉണ്ടെങ്കിലാണ് ഖിതാലു തലബ്, ഇല്ല എങ്കിൽ അത് ഖിതാലു മാത്രമാണ്. അപ്പം ഇത് മർക്കസ് മുലോമിസ്ന നടത്തുന്ന ഒരു ക്ലാസിന്റെ ഓഡിയോ ആണ് നിങ്ങളേക്ക്. മതി വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഷാഫിക്ക് പറഞ്ഞു കൊടുക്കാം. ഷാഫി ഞാൻ ഒരു ഒരു ആയത്തുണ്ട് സൂറ തൗബയില് 49-ാമത്തെ ആയത്ത്. അതിലെന്താ പറയണെന്ന് വെച്ചാൽ അള്ളാഹു പറയാണ് യുദ്ധത്തിൽ പോണ ഒരു വ്യക്തിയും അതേമാതിരി യുദ്ധത്തിൽ പോകാണ്ട് വീട്ടിലിരിക്കുന്ന വ്യക്തിയും തുല്യരല്ല. അതായത് യുദ്ധത്തിൽ പോണ ആൾക്ക് സ്വർഗം ലഭിക്കും, മറ്റേ ആൾക്ക് സ്വർഗം ലഭിക്കില്ല എന്നാണ് സൂറ തൗബയിൽ 49-ാമത്തെ ആയത്ത്. ഇതിലെന്താ കാരണം? ഇതിന്റെ തഫ്സീർ എടുത്തു നോക്കൂ. വാഹിദി ഇനി അബ്ബാസിന്റെ തഫ്സീർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് തബുക്ക് യുദ്ധമാണ്. ഈ തബുക്ക് യുദ്ധത്തിന് മുഹമ്മദ് നബി ആഹ്വാനം ചെയ്തു. അതായത് ബിസന്റൈൻ എംപയറിനെ, ബിസന്റൈൻ ആൾക്കാരെ, ബിസന്റൈൻ എംപയറിനെ യുദ്ധം ചെയ്യാന്ന്. ഈ ബിസന്റൈൻ എവിടെയാണ്? ഈ മെക്ക മദീനയിൽ നിന്ന് ഒരു 2,000-3,000 കിലോമീറ്റർ നോർത്തില്, അതായത് ഇന്നത്തെ സിറിയയും പിന്നെ എന്താണ് തുർക്കിയും, ഇതൊക്കെയാണ് ഈ ബിസന്റൈൻ എംപയർ അന്നത്തെ സ്ഥലം. അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അയാളുടെ പേര് ഞാൻ പറയാം, അൽ ജാദ് ബിൻ കൈസ് പറഞ്ഞു, ഞാൻ ഈ പ്രവാചകനെ ഞാൻ ഈ യുദ്ധത്തിന് വരുന്നില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പെയിന്റ് അടിച്ച് പറയാണ് കൊള്ളടി. ഞാൻ ഈ കൊള്ളടിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ യുദ്ധത്തിന് വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബിസന്റൈൻ എംപയറിൽ തുർക്കിയും ആ സിറിയയിലൊക്കെ സ്ത്രീകള് വളരെ ബ്ലോണ്ടാണ്, അതായത് നമ്മുടെ മദാമകളുടെ മാതിരി വെളുത്ത തൊലിയും നീല കണ്ണുകളൊക്കെ ഉള്ള സ്ത്രീകളാണ്.
ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ത്രീകൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, എൻ്റെ ഒരു ബലഹീനതയാണ്. ഞാൻ അതിലേക്ക് ഞാൻ ഈ വ്യഭിചാരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അതുകൊണ്ട് ദൈവ ചെയ്ത് എന്നെ ഈ യുദ്ധത്തിന് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു അനുവാദം തരണം എന്ന് ഈ ആള് അൽ ദാദ് ബിൻ കൈസ് പ്രവാചകനോട് പറയാണ്. അതേ തബുക്ക് യുദ്ധത്തിൽ, തബുക്ക് യുദ്ധത്തിലേക്ക്. അപ്പോഴാണ് അള്ളാഹു ഒരായത്തിറക്കുന്നത്, യുദ്ധത്തിൽ വരാത്തവൻ ഈ ട്രയലിൽ പെട്ടുപോയി നരകത്തിലേക്ക് പെടും എന്നുള്ളതായിട്ട്. അപ്പൊ ഞാൻ 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 ചോദിക്കട്ടെ, ഈ ബൈസൻറ്റൈൻ എംപയറിൽ തുർക്കിയും സിറിയയും മെക്കയിൽ വന്ന് ആക്രമിച്ചിട്ടുണ്ടോ? അത് എവിടെയാണ് ഈ ഡിഫൻസ്? അങ്ങോട്ട് ആക്രമണമാണ് 90% യുദ്ധങ്ങൾ. അലങ്കാട് ബ്രദർ, ഒന്ന് താങ്ക് യു ഫോർ ആഡിങ്. ഇവിടെ ഷാഫി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചു. നിങ്ങളുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മതശാസനം എന്താണെന്നുള്ളത് കാണിച്ചു. വെറുതെ ഡിഫൻസീവ് യുദ്ധമല്ല, മറിച്ച് അതുകൂടാതെ മറ്റുള്ളവരെ ആക്രമിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് ഷാഫിയുടേതായ വാദങ്ങൾ ഇവിടെ പ്രസക്തമല്ല. എന്താണ് നിങ്ങൾ കേൾപ്പിച്ചത്? ഏതൊരാളൊരു വോയിസ് കേൾപ്പിച്ചതാണ്, അതിലെന്ത് ഡിഫൻസീവ് ആണ് പറയുന്നത്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഓഡിയോ കേട്ടിട്ട് പോലും ഇല്ല. ഡിഫൻസീവ് എന്നല്ല പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് ഷാഫി, എല്ലാ മുസ്ലിങ്ങളും ഷാഫിയെ പോലുള്ള എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് ഇതാണ്, ഇസ്ലാമിൽ ഡിഫൻസീവ് യുദ്ധങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അയ്യോ, ഇപ്പൊ വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇത് പറഞ്ഞതാണോ ഡിഫൻസ് എന്ന് പറയുന്നത്? എനിക്ക് അതിൽ മനസ്സിലായില്ല. അല്ല, എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അതിലെ വെടയാണ് നിങ്ങൾ പറയുന്ന ആ പോയിന്റ് വന്നിട്ടുള്ളത്, അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്തിട്ടുള്ളത്. അതിലാ പോയിന്റ് അപ്പൊ ആ ഓഡിയോ കാണിച്ചില്ല, ഏതിലാണ് പറയുന്നത്? നിങ്ങൾക്കപ്പൊ അത് മനസ്സിലായില്ലേ? അവിടെ നാട്ടിൽ അടങ്ങി പാർത്തിരിക്കുന്ന ആളുകളോട്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാതെ നാട്ടിൽ അടങ്ങി പാർത്തിരിക്കുന്ന ആളുകളോട് ജിഹാദ് ചെയ്യേണ്ടത് ഫർളു കിഫായ ബാധ്യതയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിയോയിൽ കേട്ടില്ലേ നിങ്ങള്? വർഷങ്ങൾക്ക് മുൻപ് സുഹൃത്തെ, ഒരു സെക്കൻഡ്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചിട്ട് വാ. നമുക്ക് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഉണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അദ്ദേഹം കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നത്, പ്ലീസ് ഞങ്ങളൊന്ന് പറയട്ടെ. ഞങ്ങൾ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സമയം കൊടുക്കട്ടെ. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ പോണു. അതല്ല ഞാൻ പറയാനുള്ളതേ, നിങ്ങൾ ഈ 1400 വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു സ്ഥിതി കണക്ക് കൊടുക്കണത്തില്ല. 1400 കണക്കാണെങ്കിൽ അത് എന്തിനാ ഇപ്പൊ പറയുന്നേ? അത് കാലഹരണപ്പെട്ടില്ലേ? ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. 1400 കൊല്ലം മുമ്പ് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം നിങ്ങൾ ഇപ്പൊ പ്രായോഗികമാക്കരുത്. നിങ്ങൾ പറഞ്ഞിടത്ത് ശരിയുണ്ട്. ഇനി ഇത് അങ്ങനല്ലല്ലോ നിങ്ങൾ പറയുന്നേ. ശരിക്കും ഖുർആൻ എന്ന് പറയുന്ന എന്താണ്? 1400 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണോ? അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നേ? ആ കൃതിയെ പറ്റി എന്താ അതിന്റെ തിയോളജിക്കൽ സ്റ്റാൻഡ് എന്താണ്? ശരിക്കും ഇത് ഒരു റിലീജിയസ് ബുക്കല്ലേ? ആ റിലീജിയസ് ബുക്ക് ഉണ്ടാകുന്നതിന്റെ പിന്നിൽ റിലീജിയസ് പർപ്പസ് ഇല്ലേ? ഒരു ഹെവൻലി ഖുറാൻ ഉണ്ടോ നിങ്ങൾ കരുതുന്നില്ലേ? എ ഹെവൻലി ഖുറാൻ റോമനൈസ്ഡ് അൽ കിതാബ് ഇല്ലേ? ആ ഉമ്മൽ കിതാബിന്റെ കോപ്പിയല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നേ? അപ്പോ ലൗഹുൽ മഹൂസിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നബിക്ക് കുറേശ്ശെ ഇറക്കി കൊടുത്തു എന്നേ ഉള്ളല്ലോ. അല്ലാതെ അവിടെ അബൂജഹലിന് ഒരു വിഷയം ഉണ്ടായി അന്നേരം കൊടുത്തു എന്ന് പറയാത്ത അർത്ഥമുണ്ടോ? അബൂജഹലിനുണ്ടാകുന്ന വിഷയം അതുപോലെ ഈ പിന്നെ തൗബ എന്ന അധ്യായം എഴുതേണ്ടി വരുന്ന വിഷയങ്ങൾ, മറ്റേ സൈനവിന്റെ വിഷയങ്ങൾ, ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി കണ്ടിട്ടല്ലേ എഴുതി വെച്ചിരിക്കുന്നേ? മുൻകൂട്ടി കണ്ടിട്ട് ആ പദ്ധതിയിലൂടെ മുഹമ്മദിനെ കടത്തിവിടുകയല്ലേ? അള്ളാഹുടെ പ്രീഡെസ്റ്റിനേഷനിലുള്ള സാധനമാണ് ഖുർആൻ, അള്ളാഹിന്റെ മുൻനിർണയത്തിലുള്ള സാധനമാണ് ഖുർആൻ. ആ മുൻനിർണയ പദ്ധതിയിലൂടെ മുഹമ്മദും അനുയായികളും കടന്നുപോയി എന്നല്ലേ കരുതുന്നേ? അല്ല, മുഹമ്മദ് സ്വന്തമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം? അല്ലെങ്കിൽ അള്ളാഹ് പ്രീഡെസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച മുൻനിർണയിച്ച പദ്ധതികളിലൂടെ ഉള്ള ഒരു ചലനം അതേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് പറയാണ് അന്നേരത്തെ പ്രത്യേക സന്ദർഭത്തിൽ ചെയ്തതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി ഷാഫി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹം ഈ സായിബാബയെയും അതുപോലെ മാതാമൃതാനന്ദമയ്യയും വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. സായിബാബയെ കള്ളൻ എന്നാണ് വിളിച്ചത്. ഞാൻ സായി ഭക്തനല്ല,
മാതാപ്രധാനമായോടും അവരുടെ അധ്യാത്മികതയോടും ഒരു താല്പര്യമുള്ള ആളല്ല നിങ്ങൾക്കറിയാം. പക്ഷെ ഇവരുടെ പേരിൽ ഏതെങ്കിലും ഒരു മോഷണ കേസോ അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ കേസോ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലെ ഒരു കോടതിയും വിധി പുറപ്പെടുത്തിയതായിട്ട് അറിയില്ല. അടുത്ത് അവിടെ നിൽക്കട്ടെ, ഒരു പക്ഷേ അത് മറ്റ് പല സ്വാധീനങ്ങളാലായിരിക്കാം ഒക്കെ പോട്ടെ. പക്ഷെ പച്ചയ്ക്ക് ഇവരെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പേരിൽ എത്രയോ കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സകല ദുർഗുണങ്ങളും മുഹമ്മദിൻ്റെ പേരിൽ നിങ്ങളുടെ തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിധി വൈപരീത്യം എന്നേ പറയാവൂ, നിങ്ങളുടെ തന്നെ പുസ്തകത്തിലുള്ള തെളിവുകൾ മാത്രം മതി. ഇന്ത്യ പോലെ രാജ്യത്താണെങ്കിൽ മുഹമ്മദ് ശിക്ഷിക്കപ്പെടും. ഇനി ഏത് ധാർമ്മികതയുടെയോ അല്ലെ സാമൂഹ്യ ബോധത്തിൻ്റെയോ ഏത് തട്ടിലിട്ടളന്നാലും മുഹമ്മദിനേക്കാൾ എത്രയോ മുകളിലാണ് സായിബാബ, മുഹമ്മദിനേക്കാൾ എത്രയോ മുകളിലാണ് അമൃതാനന്ദമായി, മുഹമ്മദിനേക്കാൾ എത്രയോ മുകളിലാണ് നമ്മൾ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ. ഇപ്പൊ ഈ ഗോഡ്സെ പോലും മുഹമ്മദിനേക്കാൾ എത്രയോ മുകളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഗോഡ്സെ എന്താ ചെയ്തേ? അയാളുടെ ആദർശത്തിന് വേണ്ടി മഹാത്മജിയെ വെടിവെച്ചു വന്നു. മറ്റേ പുള്ളി പറഞ്ഞല്ലോ വെറുതെ മഹാത്മാഗാന്ധി ഒന്ന് വെടിവെച്ചു എന്ന് പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞ, മറുവശത്ത് മഹാത്മജിയെ വെടിവെച്ചത് പാപമാണ്. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് ചെയ്ത ദുഷ്ടകൃത്യങ്ങളുടെ കണക്ക് ഇവിടെ നിരത്തി കഴിഞ്ഞാൽ ഇനി ഇതിരുവരിലെല്ലാം ഏതിലും നന്മയില്ലേ? അമൃതാനന്ദമായി എത്രയോ മനുഷ്യന് നന്മ ചെയ്യുന്നു. അവരുടെ അധ്യാത്മികതയോടോ അവരുടെ അവകാശവാദങ്ങളോടോ ഒന്നും എനിക്ക് ഒരു ശതമാനം യോജിപ്പില്ല. എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർ സമൂഹത്തിനേറെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഹോസ്പിറ്റലുണ്ട്, അമൃത കുടീരങ്ങൾ എന്നറിയപ്പെടുന്ന ഭവന പദ്ധതികളുണ്ട്. അപ്പോൾ അവരെ ലോകം ആ വിധത്തിൽ അംഗീകരിക്കുന്നു. ഇനി അതിന് ഞാൻ പറഞ്ഞല്ലോ, അത് അധ്യാത്മികതയല്ല ലോകം അംഗീകരിക്കുന്നത്, അവരുടെ സേവന സന്നദ്ധത. തിരിച്ച് ഇവരിൽ കുറ്റങ്ങൾ കണ്ടേക്കാം, അവരിൽ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഇനി ആ പ്രശ്നങ്ങളെ കൂടെ ഉൾക്കൊണ്ടാലും അത് മുഹമ്മദിനേക്കാൾ എത്രയോ മുകളിലാണ് അവരുടെ ഔന്നത്യം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ണിക്കാൻ പറ്റുന്നത്? അത് ഒരു വിഷയം. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇവിടെ ഷാഫി വന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്, വെറുതെ ഇങ്ങോട്ടിരിക്കുമ്പോൾ ആക്രമിക്കല്ല. അതെന്താണ് ഈ പറഞ്ഞത്? ഡിഫൻസിനാണെന്നുള്ള പദം പോലും തെറ്റാണ്. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകോപനമില്ലാത്ത ഘട്ടത്തിൽ നമ്മൾ ഒരു ശക്തി വന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമോ സംവിധാനമോ വന്നിട്ട് നമ്മളെ ആക്രമിക്കുക, അത്രയും പോകേണ്ട നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരു ആളോ അക്രമിയോ വരിക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് സെൽഫ് ഡിഫൻസ് ഉണ്ട്. അവിടെ ഡിഫൻസ് അവിടെ ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് സ്വന്തം ഒരു വീടുണ്ടാകണം, ആ വീട്ടിൽ ഞാൻ ഇരിക്കുകയായിരിക്കണം, ആ ഘട്ടത്തിൽ വന്നുള്ള ആക്രമണമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയുടെ മീതെ ഉള്ള കയ്യേറ്റമായിരിക്കണം യാതൊരു പ്രകോപനമില്ലാത്ത ഘട്ടത്തിൽ. അല്ലെങ്കിൽ രാഷ്ട്രമെടുത്താൽ ആ രാഷ്ട്രത്തലവനെ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തെ ആ രാജ്യത്തെ ശത്രു രാജ്യം വന്ന് ആക്രമിക്കലായിരിക്കണം. ഈ മുഹമ്മദ് എവിടുത്തെ രാജാവായിരുന്നു? മുഹമ്മദ് എന്നാൽ എന്തെങ്കിലും ഇത്തരത്തിൽ ഒരു രാജാവായിരുന്നു കൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി പ്രതിരോധം തീർക്കായിരുന്നു എങ്കിൽ ആ രാജ്യം ഏതായിരുന്നു? എന്ത് പ്രതിരോധമാണ് തീർത്തേ? ഇനി ഇതൊക്കെ പോകട്ടെ. ഈ നമുക്കിപ്പോൾ ബൈസാന്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അത് മൈലുകൾ അകലെ കിടക്കുകയാണ്. അങ്ങോട്ട് പോയിട്ട് അവർ നിന്ന് ഇങ്ങോട്ടൊരുത്തിന് ഈ മരുഭൂമി ആക്രമിച്ച് പിടിക്കാൻ വരുന്നില്ല. അവരൊക്കെ വലിയ വികസനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഒക്കെ ഉത്തുങ്കങ്ങൾ നിൽക്കുക മുഹമ്മദ് ജനിക്കുമ്പോൾ. അപ്പോൾ അവർക്ക് വന്ന് ഇവിടെ ഈ മരുഭൂമി എല്ലാം പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ കുറേ കാട്ടറബികളും ഒട്ടകങ്ങളും മാത്രമേ ഉള്ളൂ, പരിഷ്കാരമില്ലാത്തൊരു നഗരമേ ഉള്ളൂ. മക്ക നഗരത്തിൻ്റെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഉണ്ട്, അതൊന്നും തന്നെ ഡെവലപ്പായൊരു സിറ്റിയുടെ യാതൊരു തെളിവും നൽകുന്നില്ല. ഈ ഗ്രാമം ഈ കോളനി വന്ന് ആക്രമിച്ചിട്ട് അവർക്കെന്താ കിട്ടാനാ? ഒരു കാര്യം ഇവിടെ ഇല്ല. ഒട്ടക പാലും ഈന്തപ്പഴവും ഉണക്കമീനും ഭക്ഷിച്ച് കഴിക്കുന്ന കാട്ടറബികളുടെ അരിയിലേക്ക് ഇവരെന്തിന് വരണം? കൊള്ള കൈമുതലാക്കിയ ആളുകൾ പിന്നെ എന്തിനാ ആക്രമിക്കാൻ പറയുന്നേ? ഇനി എല്ലാം പൊക്കോട്ടെ. ഈ ഹിന്ദിനെ ആക്രമിക്കാൻ പറയുന്നത് എന്തിനാ? അത് ഡിഫൻസിനാണോ? ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് ഇന്ത്യയെ വന്ന് ആക്രമിച്ചാൽ സ്വർഗം കിട്ടും. ഇത് ഏത് കമാൻഡറി എടുത്ത് പരിശോധിച്ചാലും അവിടെ എല്ലാം കിടക്കുന്നത് എന്താണ്? ഇന്ത്യ ആക്രമിക്കാൻ വരുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ഇത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. ഇനി ഈ അടുത്ത കാലത്ത് ഈ നയം ഒന്ന് മാറ്റിയിട്ടുണ്ട്, അത് കേൾക്കേണ്ടതാണ്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇതേ ക്ലബ് ഹൗസിൽ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഹിന്ദെന്ന് ഉദ്ദേശിക്കുന്നത് സുന്ദരമായത് എന്ന ഒരു അർത്ഥമാണ്, സുന്ദരമായ സ്ഥലം, ഇതേ അർത്ഥമുള്ളൂ. അതിനെന്തെങ്കിലും ഒരു തെളിവൂടെ പറഞ്ഞു, നമ്മുടെ അബൂ സുഫിയാന്റെ ഭാര്യയുടെ പേര് ഹിന്ദെന്നായിരുന്നു, അവർ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഇത് ഹിന്ദെന്നുള്ള അറബിപദത്തിന് സൗന്ദര്യമുള്ള എന്നേ അർത്ഥമുള്ളല്ല, ഇന്ത്യ അല്ല ഉദ്ദേശിക്കുന്നു പറഞ്ഞു. അപ്പൊ അതും തെറ്റിപ്പോവും, കാരണം സൗന്ദര്യമുള്ളതിനെ കണ്ട അപ്പോഴേ ഈടക്കിയാൽ സ്വർഗം കിട്ടുന്നുണ്ടോ? ഈ അബൂ സുഫിയാന്റെ ഭാര്യയെ സ്വന്തമാക്കിയാൽ സ്വർഗം കിട്ടുമോ? അങ്ങനെ ആണെങ്കിൽ അവിടെയും തെറ്റി, രക്ഷയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രകോപനമില്ലാത്ത ഇന്ത്യയെ വന്ന് ആക്രമിക്കുന്നവന് സ്വർഗം കൊടുക്കുന്ന ഒരു മതം, അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിക്ക് മൊത്തം സ്വർഗം കിട്ടണം, പാകിസ്ഥാനിക്ക് മൊത്തം സ്വർഗം കിട്ടണം. കാരണം അവർ ഇന്ത്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനക്കാരന് കിട്ടണം, അതിന് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചവന് സ്വർഗം കിട്ടുമെങ്കിൽ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാരെ തിരിച്ച് വാര്യം കുന്നൻ ആക്രമിച്ച ഇന്ത്യ ആക്രമിച്ച ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യില്ല ചെയ്യണ്ടേ? അപ്പോൾ
ഹിന്ദിനെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടും. ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അധ്യാത്മികത. എന്നിട്ട് പറയാം അതിന് പ്രത്യേക കോണ്ടസ്റ്റ് ഉണ്ട്. എന്ത് കോണ്ടസ്റ്റ്? അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഏതെങ്കിലും രാജാക്കന്മാർ ഈ 600-700 കാലയളവിൽ അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നോ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായോ? മറിച്ച് അറേബ്യൻ കച്ചവടക്കാർക്ക് ഇന്ത്യ കച്ചവടം ചെയ്യാൻ പാകത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരി പറയുന്നതിൽ അർത്ഥമില്ല. ഷാഫിയപ്പൂറുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ബേസ്ലെസ് ആയ ഒരു അധ്യാത്മികതയെ എങ്ങനെയെങ്കിലും സ്ഥാപിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ ചോദ്യം നമ്മുടെ ഇവിടുത്തെ ടൈറ്റില് വളരെ ശ്രദ്ധാർഹമായ ഒരു ടൈറ്റിലാണ്, നബി മുമ്പോട്ട് വച്ച ഇസ്ലാം. അത് നല്ലൊരു ടോപ്പിക്, ഒത്തിരി പറയാനുണ്ടത്. ഈ നബി മുമ്പോട്ട് വച്ച ഇസ്ലാമും ഇന്നത്തെ ദാവാക്കാരൻ്റെ ഇസ്ലാമും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, സത്യം അതാണ്. ഇനി നബി വന്ന് അദ്ദേഹത്തെ ദൈവം അയച്ചത് ലോകത്തിൽ വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ന്യായീകരിച്ചെടുക്കാനോ ശുദ്ധീകരിച്ചെടുക്കാനോ അയച്ചതാണെങ്കിൽ എന്തിനായി അറേബ്യ വരുന്നത്? അറേബ്യൻ ആധ്യാത്മികത ഏറ്റവും മോശമായിരുന്നെന്നും അന്നത്തെ ആളുകൾ ഇരുണ്ട യുഗത്തിൽ കഴിഞ്ഞെന്നു പറയുന്നത്. അതിൽ ഇരുണ്ട യുഗത്തിൽ കഴിഞ്ഞ മനുഷ്യരില്ലേ എന്ന്? അറേബ്യൻ മാനവികതയെക്കാൾ അതപ്പതിച്ച നിലയിൽ കഴിഞ്ഞ ആളുകളില്ലേ ആഫ്രിക്കയിലുമൊക്കെ? ഇന്ന് അങ്ങോട്ടല്ലായിരുന്നു അയക്കണ്ടേ? ഇന്ത്യ പോലെ രാജ്യങ്ങളില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ പല പ്രശ്നങ്ങളിൽ കിടന്ന രാജ്യങ്ങളുണ്ട്. കേരളത്തിലൊക്കെ എന്താ പണ്ട് നടമാടിയിരുന്നത്? ഇവിടേക്ക് എന്താ മുഹമ്മദിനെ അയക്കാഞ്ഞ്? അറബി മാത്രം സംസാരിക്കുന്ന ഒരു ജനതയുടെ അടുത്തോട്ട് അയച്ചു. ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാമായിരുന്നു. വിശ്വസിക്കാൻ പാകത്തിലുള്ള തത്വചിന്തകൾ ഇസ്ലാമിലുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. എക്സാമ്പിൾ, ഏകദൈവവാദം. അത് വിഷയ സത്യത്തിൽ അത് ഏകദൈവവാദമല്ല. ഞാൻ തത്വത്തിൽ അംഗീകരിക്കുക, ഇസ്ലാമിൽ ഏകദൈവവാദമൊന്നുമില്ല. കാരണം അവിടെ മോണോ ഡെയ്റ്റിസമാണ്, അതല്ല മോണോ തെയ്സം ഇല്ല, മോണോ ഡെയ്റ്റിസം. ഒരു ഡെയ്റ്റിയെ അത് അൾട്ടിമേറ്റ് വൺ ആക്കി ചിത്രീകരിക്കുക. ചീഫ് ഗോഡാണുള്ളത്. ഇന്നലെ ഞങ്ങൾ ചർച്ചത് സൃഷ്ടികർത്താക്കളിൽ അള്ളാഹു അത്യുത്തമനാകുന്നു എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ, അപ്പൊ സൃഷ്ടികർത്താക്കളുള്ള പോളിതെയ്സമാണ്. ആ പോളിതെയ്സത്തിൽ നിന്ന് ഒരു ഡെയ്റ്റിയെ എടുത്ത് കാണിക്കുന്നു, അതാണ് അതിലുള്ളത്. അപ്പൊ അത് ഞാൻ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് പറയാം. ഈ ഇങ്ങനൊരു അധ്യാത്മികത പറയുന്നു. ഇനി വിഗ്രഹാരാധന ഇല്ലെന്ന് പറഞ്ഞു, അതും തെറ്റാണ്. കാബായിലെ കറുത്ത ശിലയെ അവർ പൂജിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് നമുക്ക് വിശ്വസിക്കായിരുന്നു. ഇത് പഠിപ്പിച്ച മനുഷ്യൻ ഒരു മാന്യനായിരുന്നെങ്കിൽ, രണ്ട്, ആ മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഈ ആയത്തുകൾ ഇറങ്ങുന്ന അദ്ദേഹം തെളിയിച്ചിരുന്നെങ്കിൽ, ഒരു ത്യാഗിയെപ്പോലെ അദ്ദേഹം ഏകദൈവവാദത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അതുപോലെ അപ്രായോഗികമായി 5 നേരം നിസ്കാരം, മനുഷ്യനെ നിഷ്കരണം വെട്ടി കൊലപ്പെടുത്തി അവന്റെ സ്വത്ത് സ്വന്തമാക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ, ഇസ്ലാമിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റണം, ഈ സ്ത്രീകളോട് കാണിക്കുന്ന മ്ലേച്ഛമായ രീതികൾ, വിവാഹം പെട്ടെന്ന് ഉപേക്ഷിക്കുന്ന വസ്ത്രം മാറുന്ന ലാഘവത്തോടെ പെണ്ണിനെ ഉപേക്ഷിച്ച് കളയുന്ന രീതികൾ, തനിക്കിളവന്മാർ വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന മൃഗീയത, ഇതൊന്നും ഇല്ലാത്തൊരു സംശുദ്ധി അതിനകത്തുണ്ടായിട്ട് ഏകദൈവം കൂടെ പറ അതല്ല. ഇനി ഇതൊക്കെ വെച്ചോണ്ടാണെങ്കിൽ കാര്യം ഓർത്തു, നിങ്ങളെക്കാൾ അന്തസ്സായിട്ട് ഈ മുഹമ്മദ് വരുമ്പോഴേക്ക് ഏകദൈവത്തെ പറ്റി പറഞ്ഞൊരു മതമുണ്ട്. മജൂസികളുടെ മതം, പേർഷ്യൻ മതം, അഹൂരമസ്തയുടെ മതം. ഈ അഹൂരമസ്തയുടെ മതം വളരെ വളരെ മാന്യമാണ്. അതിൻ്റെ സൗരാഷ്ട്രരാകട്ടെ, പിൽക്കാലത്തെ ആളുകളാകട്ടെ, ഇവരെല്ലാം മാന്യന്മാരാണ്. അവരുടെ ഇവരെയാണ് ഈ മാഗികൾ എന്ന് വിളിക്കുന്നത്. ഈ മാഗികളാണ് മലയാള പരിഭാഷയിലെ വിദ്വാൻമാർ. യേശുവിൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു എന്ന് പറഞ്ഞു വരുന്ന ആ മാഗികൾ പോലും അവരാണ്, വളരെ പണ്ഡിതന്മാരായ ആളുകൾ. അവരുടെ എല്ലാ രീതികളും വളരെ മാന്യമാണ്. രത്തൻ ടാറ്റ, നമ്മുടെ ടാറ്റ കമ്പനിയുടെ ഉടമ, അവരൊക്കെ ഇതാണ്, ഈ മജൂസികളാണ് അല്ലെ, പേർഷ്യൻ മതക്കാരാണ്. അപ്പം ഇങ്ങനെ മാന്യമായ മതങ്ങൾ അന്നുണ്ട്. എന്നാൽ അതങ്ങ് അള്ളാഹ് റിഫോം ചെയ്തെടുത്താൽ പോരെ? മറിച്ച് ഈ കാട്ടറബികളുടെ ദേവനെ പിടിച്ച് ഏകദൈവമാക്കി മാറ്റിക്കൊണ്ട് അത് ജനങ്ങളുടെ മധ്യയെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞത് എവിടെങ്കിലും വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈ മുഹമ്മദിൽ ഒരു മാതൃക കാരണമായിരുന്നു. പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ സുഹൃത്ത്, ഒരു പ്രവാചകനൊക്കെ ആരാണ്? എത്രയോ ഉയർന്നതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ധാർമ്മിക നിലവാരം. അദ്ദേഹം എത്രയോ മാന്യനായിരിക്കണം. സമൂഹത്തിന് സ്വീകാര്യമായ ഒരു ജീവിത ദർശനം അദ്ദേഹം മുമ്പോട്ട് വെക്കണ്ടേ? ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ശുഭിതരായിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതീ വന്ന് പഠിപ്പിച്ച മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്ക്. ആ മനുഷ്യനിൽ നിങ്ങൾ കാണുന്ന ഒരു യോഗ്യത നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ രാമായണം എഴുതിയ ആളുണ്ട്. ഈ രാമായണം എഴുതിയ മനുഷ്യൻ തൻ്റെ പൂർവ്വാശ്രമത്തിൽ കാട്ടുകൊള്ളയും അനാവശ്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ഒരു മനുഷ്യൻ മാന്യനാവുകയാണ് ചെയ്യുന്നത്. അധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ കിടക്കട്ടെ, അദ്ദേഹം മാന്യനാവുകയാണ് ചെയ്തത്. ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ ഏകദേശം ഒരു ശരാശരി മാന്യനായിട്ട് ജീവിച്ചിട്ട് പ്രവാചക പദവി കൈവന്ന ശേഷം ഏറ്റവും അധമനായി തീരുകയാണ് ചെയ്തത്. അതല്ലേ നിങ്ങളല്ലേ പറ? എന്ത് കാരണത്താൽ മുഹമ്മദിനെ അംഗീകരിക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മതത്തെ അംഗീകരിക്കണമെങ്കിൽ അദ്ദേഹം മാതൃകാ പുരുഷനായിരിക്കണം, യോഗ്യത അദ്ദേഹം പ്രൂവ് ചെയ്യണം. ഇത് നിങ്ങളെപ്പോലെ കുറേ പാവങ്ങൾ അന്നുകൊണ്ട് അവരെയെല്ലാം കൂടെ അദ്ദേഹം സ്വാധീനിച്ചിട്ട് ഇവിടെ എന്തോ പറഞ്ഞ അറേബ്യയിലെ ഏറ്റവും നല്ല പെണ്ണിനെ കെട്ടിച്ചേരാ, ഇതൊക്കെ കഥയാണ്. നിങ്ങൾ എന്ത് പ്രൂവ് അതിന് വെക്കുന്നത്?
ആര് പറഞ്ഞ കാര്യമാണ്? ഇവിടുന്ന് ഇതൊക്കെ മുഹമ്മദിന്റെ വാക്കുകളാണ്. ഏറ്റവും നല്ല പെണ്ണിനെ കിട്ടിയ മുഹമ്മദ് ഇസ്ലാമെന്ന് തന്നെ റദ്ദ് ചെയ്യുമല്ലോ അന്ന്. അത് റദ്ദ് ചെയ്തിച്ചു. കാരണം പുള്ളിയുടെ തന്നെ അനുഭവം അദ്ദേഹം പറയുന്നത് എന്താ, പെണ്ണും അത്രയുമാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള വിഷയം. അത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാണം കളയുന്ന ഇതിനു വേണ്ടിയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന് ഇതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ ജീവിതം നോക്ക, 6 വയസ്സുകാരി മുതൽ 63 വയസ്സുകാരി വരെ ഭാര്യമാരാണ്. അത് കുളിക്കാതെ ഒരു രാത്രിയിൽ 11 പേരോടൊപ്പം സന്ധിക്കുകയാണ്. ഇതൊക്കെ എന്താണ് സുഹൃത്തെ, ഏറ്റവും പെർവേർട്ടഡ് ആയിട്ടുള്ള യാതൊരു മൂല്യങ്ങളും സംരക്ഷിക്കാത്ത ഒരു മനുഷ്യൻ. ഇനി അതും പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ഏറ്റവും കിരാതമായ വിധത്തിൽ അന്യമതസ്ഥരെ കൊല ചെയ്യുക, എന്ത് ഭീകരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയുക അന്നേരം പ്രത്യേക കോണ്ടസ്റ്റ് ഉണ്ട്, ഓരോന്നിനും കോണ്ടസ്റ്റ് ഉണ്ട്, ആ കോണ്ടസ്റ്റ് വെച്ച് പരിശോധിക്കണം. എന്തിന് നിങ്ങൾ ഈ 19,000 വർഷം മുമ്പ് രൂപപ്പെട്ടു വന്ന ഖുറാനിൽ രേഖപ്പെടുത്തിയ കാര്യം? മുഹമ്മദിനെ പറ്റി എന്താ പറഞ്ഞേ? ആയിഷയോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്. ആയിഷ എന്താ പറഞ്ഞത്? അദ്ദേഹം ഒരു ഖുറാനാണെന്നാ പറഞ്ഞത്, സഞ്ചരിക്കുന്ന ഒരു ഖുറാൻ. അദ്ദേഹം മറ്റൊരു ഖുറാനാണ്. അത് ശരിയാണ്, കാരണം അതിൽ ഈ മനുഷ്യനെ കൊല്ലാനും മൃഗീയമായി പീഡിപ്പിക്കാനും ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനും അത് ശരീരം ദാനം ചെയ്യുന്നവരോട് ചോദിക്കാനും ഇതൊക്കെ എന്താ? അപ്പം നമ്മൾ കാണുന്നത് ഇവർ പറയുന്നത് എന്താ, ആലങ്ങാടൻ ശരിയായ സ്രോതസ് ഇന്ന് ഖുറാൻ പഠിച്ചില്ല. ശരിയായ സ്രോതസ് ഞങ്ങൾ ആ സുഹൃത്തെ ഞങ്ങൾ പറഞ്ഞുതരാം ശരിയായ സ്രോതസ്. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാനോ പറയുന്നത്? അതല്ലേ മനസ്സിലായില്ലേ? ആലങ്ങാടനെ പോലുള്ള ആൾക്കാരോട് ഖുറാൻ പഠിപ്പിക്കേണ്ടത് മുസ്ലിങ്ങളല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കുക. ആസ്ക് അണ്ടർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്, അങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പൊ പീപ്പിൾ ഓഫ് ദ ബുക്കിനോട് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം ഇക്കാര്യം. നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന വിഷയങ്ങൾ ഇങ്ങനല്ലേ, അതിന് അങ്ങ് ഇവിടെ വന്നിട്ട് പറയുകയാണ് അതിന്റെ പഴയ കാലം പരിശോധിക്കണം. എന്തിനാ പഴയ കാലം പരിശോധിക്കണം? എന്നാ 1500 വർഷം മുമ്പുള്ള ഒരു ഗോത്രവർഗ കൃതിയാണ്, നമുക്ക് അവിടെ കൊണ്ട് ഒതുങ്ങാം എന്നല്ലേ പറയണ്ടേ? ഞങ്ങളും അതേ പറയുന്നുള്ളൂ. 1600 വർഷം മുമ്പ്, 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ എഴുതി വെച്ച കാര്യങ്ങൾ അത് ഇന്നത്തെ മനുഷ്യന് വേണ്ട. ഓക്കെ, ഞാൻ നിർത്തി, ഒത്തിരി നീണ്ടുപോയി.